ടീച്ചറിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെ തയ്യാറാക്കിയെടുക്കാൻ നോക്കാം. ഇനി മസാല പുരട്ടാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ ഉപ്പ് പൊടി ഇതെല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം 2 ടീസ്പൂൺ വിനേഗറും കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഈ മിക്സിലേക്ക് അരിഞ്ഞു വെച്ച മത്തി ഇട്ട് കൊടുത്ത് മസാല പുരട്ടിയെടുക്കാം. ഞാനിവിടെ 1 കിലോ മത്തി ചെറുതായി അരിഞ്ഞതാണ് എടുത്തിട്ടുള്ളത്. ഇതെല്ലാം മസാല പുരട്ടിയെടുത്തിട്ടുണ്ട്. ഇതൊരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അരമണിക്കൂർ കഴിഞ്ഞു. ഞാനിപ്പോൾ ഒരു മൺകല അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുത്തു. ഓയിലിപ്പോൾ ചൂടായി വരുന്നുണ്ട്. ഇതിലേക്ക് എല്ലാ മീനും ഇട്ട് കൊടുത്ത് വറുത്തെടുക്കാം. അപ്പോൾ അതെല്ലാം വറുത്തിട്ടുണ്ട്. ഇനിയത് പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ബാക്കിയുള്ളതും ഇതുപോലെ വറുത്തെടുക്കാം. അപ്പം എല്ലാം വറുത്ത് മാറ്റി വെച്ചു. ഇതിലേക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിയ ശേഷം 1 ടീസ്പൂൺ വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് പേസ്റ്റ് ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് മൂക്കുന്നത് വരെ ഇളക്കി കൊടുക്കാം. മൂത്ത് വന്ന ശേഷം കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി ആവശ്യത്തിന് മുളക് പൊടി ഇട്ട് കൊടുത്ത് ഇളക്കിയെടുക്കാം. ഞാനിവിടെ 2 ടീസ്പൂൺ മുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഒരല്പം കായം ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് വിനാഗിരി ഒഴിച്ചിട്ട് ഇളക്കി കൊടുക്കാം. അതിനുശേഷം നേരത്തെ മാറ്റി വെച്ച വറുത്തെടുത്ത മീന് അച്ചാറിലേക്ക് ഇട്ടിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി ബാക്കിയുള്ള വിനാഗിരി അച്ചാറിൽ ഒഴിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പാനിൽ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അത് തിളച്ച് വരുമ്പോഴത്തേക്കും 1 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. അപ്പോൾ തിളച്ച് വന്ന ശേഷം അച്ചാറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ല നാടൻ മത്തി അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഭയങ്കര ഈസിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. Thank you for watching.